നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ഭരിച്ച ഇരു മുന്നണി സർക്കാരുകളും സ്ത്രീകളെ ദുർബലരായിട്ടാണ് കണക്കാക്കിയതെന്ന് പ്രധാനമന്ത്രി തൃശൂരിൽ പ്രസ്താവിച്ചു. സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് പ്രധാനമന്ത്രി ഇപ്രകാരം പറഞ്ഞത്. കേരളത്തിലെ സ്ത്രീകൾ നേരിടുന്ന ദുരവസ്ഥകൾ, തൻ്റെ സർക്കാർ വനിതകൾക്കായി നടപ്പാക്കിയ വികസന പദ്ധതികളും മോദി എണ്ണിപ്പറഞ്ഞു. പക്ഷേ നരേന്ദ്രമോദിയുടെ ഈ വികസന പദ്ധതികൾ സംസ്ഥാനത്തെ ബി ജെ പി ഘടകം വേണ്ട തരത്തിൽ അവതരിപ്പിക്കാറുണ്ടോ? രണ്ടാം പിണറായി സർക്കാർ എന്തുകൊണ്ട് അധികാരത്തിൽ വന്നു? കോവിഡ് കാലത്ത് കേന്ദ്രം നൽകിയ കിറ്റിലൂടെയും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ തന്നെ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റേതാണ് എന്ന് അവർ ഏറ്റെടുത്തു പറഞ്ഞു. പക്ഷേ അതിനെ പ്രതിരോധിക്കാനായിട്ട് കേരളത്തിലെ ബി ജെ പി ഘടകത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇക്കുറി കേന്ദ്രം നേരിട്ടിറങ്ങിയിരിക്കുന്നത്. ഈ കേന്ദ്ര പദ്ധതികളെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണല്ലോ കേരളത്തിൻ്റെ പല ജില്ലകളിലും ഇപ്പോൾ വാഹനത്തിലൂടെയുള്ള ഒരു പ്രചാരണമൊക്കെ നടക്കുന്നുണ്ട്. ഗ്രാമീണ മേഖലകളിൽ അതൊക്കെ വേണ്ട തരത്തിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ ജനകീയമാക്കുകയാണ് വേണ്ടത്. രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി സ്ത്രീ സമൂഹമാണ്. അമ്മമാർക്കും സഹോദരിമാർക്കും പെൺകുഞ്ഞുങ്ങൾക്കുമായുള്ള വികസന പദ്ധതികൾ മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാവപ്പെട്ടവരുടെയും വനിതകളുടെയും യുവാക്കളുടെയും ഉന്നമനം, രാജ്യത്തിൻ്റെ വികസനം എന്നിവയ്ക്കാണ് എൻ ഡി എ സർക്കാരിൻ്റെ പ്രഥമ പരിഗണന. കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മിക്ക വീടുകളിലും കുടിവെള്ളം എത്തിച്ചു. 12 കോടി വീടുകളിൽ ശുചിമുറി നിർമ്മിച്ചു. സ്ത്രീകൾക്ക് ബാങ്ക് വായ്പ, മുദ്രാവായ്പ, പാചക വാതക സബ്സിഡി തുടങ്ങിയ എല്ലാ വാഗ്ദാനവും തൻ്റെ സർക്കാർ പാലിച്ചു. 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ഏർപ്പെടുത്തി. ഭവനരഹിതർക്ക് വീട് നൽകാനുള്ള പദ്ധതി തുടരുന്നു. ഇതെല്ലാം എങ്ങനെ സാധിച്ചു എന്നതിന് മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് ഉത്തരം. അങ്ങനെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കേരളത്തിൽ ഇരു മുന്നണികളും ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഇത് കേട്ടിട്ട് ഇരു മുന്നണികളിലുമുള്ള വനിതാ നേതാക്കന്മാരോ വനിതാ നേത്രികളോ അല്ലെങ്കിൽ അതിനകത്തെ സാംസ്കാരിക നായികമാരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സി പി എമ്മിനകത്തുള്ള സാംസ്കാരിക നായികമാരൊക്കെ പ്രതികരിക്കണമെങ്കിൽ എ കെ ജി സെൻ്ററിൽ നിന്ന് സ്വിച്ചിടണം. സ്വിച്ചിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇവർ കുറയ്ക്കാൻ തുടങ്ങുകയുള്ളൂ എന്നാണ്. എല്ലിൻ കഷ്ണങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്നവരാണ്. അപ്പോൾ എ കെ ജി സെൻ്ററിൽ നിന്ന് സ്വിച്ചിട്ടാലേ അത് പറ്റുകയുള്ളൂ. പിന്നെ കോൺഗ്രസിനകത്തെ കാര്യം പറയണ്ട. കോൺഗ്രസിൻ്റെ കാര്യം തന്നെ അവതാളത്തിലായിരിക്കുകയാണ്. കോൺഗ്രസ് എന്ന ഉണ്ണാക്കന്മാരെ കൊണ്ട് ഒന്നിനും തന്നെ കഴിയുന്നില്ല. പിന്നെ മോദി വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അതിനകത്തുള്ള ഈ വനിതകളും പ്രതികരിക്കാൻ പോകുന്നില്ല. ഭരണപക്ഷമെന്നും പ്രതിപക്ഷമെന്നുമുള്ള പേരുകൾ മാത്രമാണ് വ്യത്യസ്തം. അക്രമം, കുടുംബാധിപത്യം, അഴിമതി തുടങ്ങി ജനങ്ങളെ വഞ്ചിക്കുന്ന വിഷയങ്ങളിൽ ഇരു കൂട്ടരും ഒന്നിച്ചാണ്. ഇന്ത്യാ മുന്നണി ഉണ്ടാക്കാൻ ഇവരെ പ്രേരിപ്പിച്ചതും ഈ ഐക്യമാണ്. അഴിമതിയും വഞ്ചനയും ആശയമാക്കിയ ഇന്ത്യാ മുന്നണിയെ ബി ജെ പി പരാജയപ്പെടുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസികൾക്ക് പോലും രക്ഷയില്ലാത്ത സമയമാണ് കേരളത്തിൽ. ക്രിസ്മസ് വിരുന്നും വിവാദം. ഇരുമുന്നണികളുടെയും രാഷ്ട്രീയ കളികൾ വിശ്വാസികളെ വ്രണപ്പെടുത്തി. തൃശൂർ പൂരത്തോടെ കാണിച്ചത് എന്താണ്? ഉത്സവങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നു. ശബരിമലയിലെ രാഷ്ട്രീയ കളികൾ വിശ്വാസികളെ ഏറെ ബുദ്ധിമുട്ടിച്ചു. ക്രിസ്മസിന് ഡൽഹിയിൽ ക്രൈസ്തവർക്ക് വിരുന്ന് നൽകിയപ്പോഴും ആരോപണങ്ങൾ ഉന്നയിച്ചു. വിവേചനമില്ലാതെ എല്ലാവർക്കും വികസനമാണ് ബി ജെ പിയുടെ നയം. ഇങ്ങനെ പലതരത്തിലും വനിതകളെ അടിച്ചമർത്തപ്പെടുന്ന മറ്റ് രണ്ട് മുന്നണികളെക്കുറിച്ചും വളരെ ശക്തമായ ഭാഷയിൽ തന്നെ മോദി വിമർശിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊക്കെ ഉള്ളിൽ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ വനിതാ സഹാർത്ഥികളൊക്കെ അംഗീകരിക്കുന്നുണ്ടാകും ഒരുപക്ഷെ. കാരണം പലപ്പോഴും ഈ വനിതാ സഹാക്കന്മാരെ ഒന്നും തന്നെ മുമ്പോട്ട് വളരാൻ അനുവദിക്കാത്ത ഒരു പാർട്ടിയാണല്ലോ സി പി എം. അപ്പോൾ മോദിയുടെ ഈ വാക്കുകളെ അവർ അംഗീകരിക്കുന്നുണ്ടാകും.